ഹായ് ഫ്രണ്ട്സ്, ആചാര്യ പി എസ് സി ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലോറൻസ്. ഞാൻ കൈകാര്യം ചെയ്യുന്ന മേഖല സാമ്പത്തിക ശാസ്ത്രം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലഭിക്കണമെങ്കിൽ തൊട്ടടുത്ത ബെൽ ബട്ടണിലെ ഓൾ എനേബിൾ ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് പി എസ് സി എപ്പോഴും ചോദിക്കുന്നതും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതായ മേഖലയായ നമ്മുടെ സെബിയെ കുറിച്ചാണ്. ഈ സെബി പറയുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ അത് ആണ് സെബി. ഓക്കെ, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ബേസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓഹരി വിപണിയെക്കുറിച്ചാണ്. എന്താടാ ഓഹരി വിപണിയെക്കുറിച്ചാണ്? അപ്പോൾ ഓഹരി വിപണിയെക്കുറിച്ച് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് സെബി. ഇപ്പോഴും പ്രിയസി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെബിയെക്കുറിച്ച്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, ബേസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏത്? ഏതാണ്? സെബി. ഏതാണ്? സെബി. സെബിയുടെ ഫുൾ ഫോം ഏത് എന്ന് ചോദിച്ചാൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. എങ്ങനെയാടാ? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, ബേസ് ആണ് ഇന്ത്യയിൽ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെബി എന്ന്. എന്നാൽ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സെബി നിലവിൽ വരുന്ന വർഷം. എന്താണ് സെബി നിലവിൽ വരുന്ന വർഷം? 1988 സെബി നിലവിൽ വരുന്നത്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, 1988. അപ്പോൾ ഇനി ചോദിക്കാം പി എസ് സി, ക്യാപിറ്റൽ ക്രെഡിറ്റ് റെഗുലേറ്റഡ് മാർക്കറ്റ് ഇൻ ഇന്ത്യ നിലവിൽ വരുന്ന വർഷം എന്ന്. അതും ഇത് തന്നെ കൂട്ടുകാരെ, എന്താണെന്ന് ഞാൻ വ്യക്തമാക്കാം. ക്യാപിറ്റൽ ക്രെഡിറ്റ് റെഗുലേറ്റഡ് മാർക്കറ്റ് ഇൻ ഇന്ത്യ നിലവിൽ വരുന്ന വർഷം എന്നാണ് കൂട്ടുകാരെ. 1988 നിലവിൽ വരുന്നത്. എന്തുകൊണ്ട് ഞാൻ ഇതിങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ പി എസ് സി ഇങ്ങനെ ചോദിച്ചാൽ ഇത് തന്നെയാണ് ആൻസർ. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെബിയുടെ മറ്റൊരു പേരാണ് ക്യാപിറ്റൽ ക്രെഡിറ്റ് റെഗുലേറ്റഡ് മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ വ്യക്തമാക്കുക, ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെബി. നിലവിൽ വരുന്നത് 1988. ഇതിൻ്റെ മറ്റൊരു പേരാണ് ക്യാപിറ്റൽ ക്രെഡിറ്റ് റെഗുലേറ്റഡ് മാർക്കറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ സെബിയുടെ അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, സെബിയുടെ ആസ്ഥാനം എവിടെ? സെബിയുടെ ആസ്ഥാനം എവിടെ? മുംബൈയിലാണ്. ആസ്ഥാനം എവിടെയാണ് കൂട്ടുകാരെ? മുംബൈയിലാണ്. വ്യക്തമാക്കുക, സെബിയുടെ ആസ്ഥാനം മുംബൈയിലാണ്. സെബിയുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ ഇവിടെ 3 പോയിന്റ്സ് പറഞ്ഞു. ഇനി പറയുന്നത് മുംബൈയുമായി, കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഞാൻ സെബി അതായത് സാമ്പത്തിക ശാസ്ത്രമാണ് ബന്ധപ്പെട്ട് പറയുന്നതെങ്കിലും ഈ നമ്മുടെ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പി എസ് സി ചോദിച്ചതോ അതുമായുള്ള ലിങ്ക്സ് കണക്ട് ചെയ്താണ് നമ്മുടെ ഈ കാര്യങ്ങൾ പോകുന്നത്, അതായത് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ വ്യക്തമാക്കുക, മുംബൈയുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ വാൾക്ക് ത്രൂ ഏവിയറി എവിടെയാണ് നിലയിൽ വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ വാൾക്ക് ത്രൂ ഏവിയറി നിലവിൽ വരുന്നത് മുംബൈയിലാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷി സൂ ആണ്. അതിനൊരു പ്രത്യേകതയുണ്ട്, അതിനൊരു പേരുമുണ്ട്, വ്യക്തമാക്കുക. ഇത്രയേ ഉള്ളൂ. വീരമാത ജിജോഫായി. ഇതാണ് ജിജോഫായി ബോൺസ്ലേ സൂ എവിടെയാണ് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ മുംബൈയിലാണ്. വ്യക്തമാക്കുക, വീരമാത ജിജോഫായി ബോൺസ്ലേ സൂ നിലവിൽ വരുന്നത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും വലുതും ആയ ഏതാ ഏവിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈയിലാണ് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും വലുതുമായ ഏവിയറി നിലവിൽ വന്ന നഗരമാണ് മുംബൈ. പ്രശസ്തമായ കാലാകോത ഫെസ്റ്റിവൽ. എന്താണ് പ്രശസ്തമായ കാലാകോത ഫെസ്റ്റിവൽ നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂൾ ആരംഭിച്ച നഗരം. എങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സ്കൂൾ ആരംഭിച്ച നഗരം ഏത് എന്ന് ചോദിച്ചാൽ അത് മുംബൈയാണ്. മുംബൈയിൽ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമാക്കുക, ഡിജിറ്റൽ സ്കൂൾ ആരംഭിച്ച മുംബൈ തന്നെയാണ്. എവിടെയാണെന്നുള്ള കാര്യം അത് വ്യക്തമായിട്ടില്ല. എവിടെയാണെന്ന് ചോദിച്ച് നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് മുംബൈയാണ്. എന്നാൽ എനിക്ക് ക്വസ്റ്റ്യൻ ഓർമ്മ വരിക, പ്രീവിയസ് ആയിട്ടുള്ളത് ഡിജിറ്റൽ കണ്ടപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ നിലവിൽ വരുന്ന വർഷം. എന്താണ് ഡിജിറ്റൽ ഇന്ത്യ നിലവിൽ വരുന്ന വർഷം? 2015 ജൂലൈ 1 ഏത് വർഷമാടാ? 2015 ജൂലൈ 1 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്?
വന മഹോത്സവ ദിനം. എന്താണ് വന മഹോത്സവ ദിനമായിട്ട് ആചരിക്കുന്നു? ജൂലൈ 1. വന മഹോത്സവം കൊണ്ടുവരുന്ന വർഷം 1950. ഏത് വർഷമാണ്? 1950. അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ വന മഹോത്സവം കൊണ്ടുവന്ന വ്യക്തി കെ എം മുൻഷി ആരാണ്? കെ എം മുൻഷിയാണ്. ആരാടാ? കെ എം മുൻഷിയാണ്. അപ്പോ ERMP എന്താണ്? ERMP എന്ന ഡിജിറ്റൽ കറൻസി കൊണ്ടുവന്ന രാജ്യം ചൈന. ഏതാണ് ERMP എന്ന ഡിജിറ്റൽ കറൻസി കൊണ്ടുവന്ന രാജ്യം? ചൈനയാണ്. കൂട്ടുകാരെ വ്യക്തമാക്കുക, ഞാൻ ഡിജിറ്റൽ വന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ വ്യക്തമാക്കുക, ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെബി. നിലവിൽ വരുന്ന വർഷം 1988. അതിന്റെ മറ്റൊരു പേരാണ് ക്യാപിറ്റൽ ക്രെഡിറ്റ് റെഗുലേറ്റഡ് മാർക്കറ്റ് ഇൻ ഇന്ത്യ, ആസ്ഥാനം മുംബൈ. വാട്ട് ത്രൂ ഐവറി, അല്ലെങ്കിൽ അതിന്റെ പേരാണ് വീരമാത ജിജോഫായി ബോൺസ്ലേസു, വന്ന നഗരമാണ് മുംബൈ. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തേതും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ ഏവിയറി എവിടെയാണോ വന്നത് എന്ന് ചോദിച്ചാൽ മുംബൈയിലാണ്. പ്രശസ്തമായ കാലാകോത ഫെസ്റ്റിവൽ നടക്കുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ. ഡിജിറ്റൽ സ്കൂൾ ആരംഭിച്ച ഇന്ത്യൻ നഗരമാണ് മുംബൈ. ഡിജിറ്റൽ ഇന്ത്യ നിലവിൽ വരുന്ന വർഷം 2015 ജൂലൈ 1. ജൂലൈ 1 വന മഹോത്സവ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. വന മഹോത്സവം കൊണ്ടുവന്ന വർഷം 1950. വന മഹോത്സവം കൊണ്ടുവന്ന വ്യക്തിയാണ് കെ എം മുൻഷി. ERMP എന്നാണ്, ERMP എന്ന ഡിജിറ്റൽ കറൻസി കൊണ്ടുവന്ന രാജ്യമാണ് ചൈന. അടുത്ത ക്വസ്റ്റ്യൻ വ്യക്തമാക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷൻ. എങ്ങനെയാണ് വ്യക്തമാക്കുക ക്വസ്റ്റ്യൻ? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവന്ന നഗരമാണ് മുംബൈ. മുംബൈയിൽ എവിടെയാണ്? മാട്ടുംഖ. എവിടെയാണ്? മാട്ടുംഖ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതുമായി ബന്ധപ്പെട്ട് തിരിച്ചു വരാം. സെബിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? എസ് എ ഡാവേ. ആരാണ്? എസ് എ ഡാവേ. ഇനി കൺഫ്യൂസ് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എസ് എ ഡാവേ എന്ന് പറഞ്ഞാൽ സെബിയുടെ ആദ്യ ചെയർമാൻ. എന്നാൽ കൂട്ടരെ ശ്രദ്ധിക്കുക, എസ് എ ഡാങ്കെ ആരാണ്? എന്താണ്? എസ് എ ഡാം കെ ആരാണ്? ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂടാ. സോഷ്യലിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ജേണൽ. എന്താണ്? സോഷ്യലിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ജേണൽ. എങ്ങനെയാണ്? സോഷ്യലിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ജേണൽ തയ്യാറാക്കിയ വ്യക്തിയാണ് എസ് എ ഡാങ്കെ. അപ്പോഴേക്കും PSC ആവർത്തിച്ച് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ആരാണ് ഡാൻഡെ? ഡിവൈൻ കോമഡി എന്ന കൃതി. എന്താണ്? ഡിവൈൻ കോമഡി എന്ന കൃതി രചിച്ച വ്യക്തിയാണ് ഡാൻറ്റെ. വ്യക്തമാക്കുക, ഡാൻറ്റെ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുക. സെബിയുടെ ആദ്യ ചെയർമാനാണ് എസ് എ ഡാവേ. സെബിയുടെ ആദ്യ ചെയർമാൻ എസ് എ ഡാവേ ആണെങ്കിൽ ആരാണ് എസ് എ ഡാങ്കെ ചോദിച്ചാൽ, സോഷ്യലിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ജേണൽ പ്രസിദ്ധീകരിക്കുന്നു എസ് എ ഡാങ്കെ. ഡിവൈൻ കോമഡി തയ്യാറാക്കിയത് ഡാൻറ്റെ പ്രീവിയസ് ആണ്. എന്നാൽ സോഷ്യലിസ്റ്റ് എന്ന പാർട്ടി രൂപീകരിച്ച വ്യക്തി ആരാണ്? സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വ്യക്തി സഹോദരൻ അയ്യപ്പൻ. ആരാണ് സഹോദരൻ അയ്യപ്പൻ? വ്യക്തിയുടെ പേരാ സഹോദരൻ അയ്യപ്പൻ. ഏത് വർഷമാണ്? 1938. ഏത് വർഷമാണ്? 1938. ഇപ്പോ PSC എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ്, ആരംഭിച്ചു കഴിഞ്ഞു, നവോത്ഥാന നായന്മാരുടെ ജന്മം 1889 ഓഗസ്റ്റ് 21 സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം ഓരോരുത്തരുടെയും ജന്മവും ഡേറ്റും സഹിതം പഠിക്കുക. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത് 1889 ഓഗസ്റ്റ് 21. ഏത് വർഷമാണ്? 1889 ഓഗസ്റ്റ് 21. അപ്പോൾ നമുക്കിവിടെ നോക്കാനുള്ളത്, സഹോദരൻ അയ്യപ്പൻ ജനിക്കുമ്പോൾ തന്നെ കേരളത്തിൽ വേറൊരു വ്യക്തി ഇതേ ഡേറ്റിന് ജനിക്കുന്നു. ഇതേ വർഷം ഇതേ ഡേറ്റിൽ, ഇതേ ഡേറ്റിലല്ല, ഇതേ വർഷം ജനിക്കുകയാണ്. കെ കേളപ്പൻ. ആരാണ്? കെ കേളപ്പനാണ്. ആരാണ്? കെ കേളപ്പൻ. കേരളത്തിന് പുറത്തും ഇന്ത്യക്കകത്തും വേറൊരു വ്യക്തി ജനിക്കുന്നു ഇതേ വർഷത്തെ നെഹ്റു. ആരാണ്? നെഹ്റു ജനിക്കുന്നു. ഇന്ത്യക്ക് പുറത്ത് പറയുമ്പോഴേക്കും ഹിറ്റ്ലർ. ആരാണ്? ഹിറ്റ്ലർ ജനിക്കുന്ന വർഷം 1889. ചാർലി ചാപ്ലിൻ ജനിക്കുന്നത് 1889. ആരാടാ? ചാർലി ചാപ്ലിൻ. അപ്പൊ ഒന്നുകൂടെ വ്യക്തമാക്കുക, 1889 ജനിക്കുന്നവർ സഹോദരൻ അയ്യപ്പൻ, കെ കേളപ്പൻ, നെഹ്റു, ഹിറ്റ്ലർ, ചാർലി ചാപ്ലിൻ. 889 പ്രത്യേകത വേറെയും ഉണ്ടടാ. അതായത്
ഈഫൽ ടവർ നിർമ്മിക്കുന്ന വർഷം എന്നാണ്? ഈഫൽ ടവർ, ഏതാണ് ഈഫൽ ടവർ നിർമ്മിക്കുന്ന വർഷം? 1889. ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കുന്ന വർഷം എന്നാണ്? ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കുന്ന വർഷം ചോദിച്ചാൽ 1889. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. ഓ ചന്തുമേനോനാണ് അത് തയ്യാറാക്കുന്നത്. വ്യക്തമാക്കുക, രണ്ടും പ്രീവിയസ് ആണ്. എന്നാൽ 1881 മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, രണ്ടാം ഇന്റർനാഷണൽ നടന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാം ഇന്റർനാഷണൽ നടന്ന വർഷം എന്നാണ്? 1889. ഇതിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായി നവറോജി. ആരാണ്? ദാദാഭായി നവറോജി ആണ് ഇതിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വ്യക്തി. എവിടെയാണ് രണ്ടാം ഇന്റർനാഷണൽ നടന്നത്? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരീസ്. എവിടെയാണ്? പാരീസിലാണ് ഈ സമ്മേളനം നടന്നത്. അപ്പൊ ഇന്റർനാഷണൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരെ വ്യക്തമാക്കുക, അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ച സംഘടന. എങ്ങനെയാണ്? അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ച സംഘടനയാണ് ഇന്റർനാഷണൽ. ഇത് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ. എങ്ങനെയാണ്? ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ എന്നാണ്. പിൽക്കാലത്താണ് ഇത് ഒന്നാം ഇന്റർനാഷണൽ എന്ന് അറിയപ്പെട്ടത്. അപ്പോഴേക്കും നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒന്നാം ഇന്റർനാഷണൽ രൂപം കൊണ്ടത് എവിടെയാണ്? ഒന്നാം ഇന്റർനാഷണൽ രൂപം കൊണ്ട എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടൻ. എവിടെയാണ്? ലണ്ടൻ. എവിടെയാണ് രൂപം കൊണ്ടത്? ലണ്ടൻ. വർഷം 1864. ഏത് വർഷമാണ്? 1864 ഇത് രൂപം കൊണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആദ്യ സമ്മേളനം, അതായത് ഒന്നാം ഇന്റർനാഷണലിൻ്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം 1866 ജനീവ. എവിടെയാണ്? ജനീവയിലാണ്. ഇത് പിരിച്ചുവിട്ട വർഷം എന്നാണ്, അതായത് ഒന്നാം ഇന്റർനാഷണൽ പിരിച്ചുവിട്ട വർഷം 1876. ഈ രണ്ട് ക്വസ്റ്റ്യനും കാര്യങ്ങളുണ്ട്, ഈ രണ്ട് വർഷമൊന്ന് ഓർമ്മിക്കുക. പ്രീവിയസ് ആണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ച വർഷം എന്താണ്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ച വർഷം 1866 വ്യക്തി ദാദാഭായി നവറോജി. ആരാണ്? ദാദാഭായി നവറോജി. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ച വ്യക്തി, അതായത് വർഷം ചോദിച്ചാൽ 1876 രൂപീകരിച്ച വ്യക്തികൾ, ആനന്ദ് മോഹൻ ബോസ്, സുരേന്ദ്രനാഥ് ബാനർജി. ആരൊക്കെയാണ്? ആനന്ദ മോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയുമാണ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കുക. ഒന്നുകൂടെ പറയാണ്, സെബിയുടെ ആദ്യ ചെയർമാനാണ് എസ് എ ഡാവേ. സോഷ്യലിസം എന്ന കമ്മ്യൂണിസ്റ്റ് ജേണൽ പ്രസിദ്ധീകരിച്ചത് എസ് എ ഡാങ്കേ. ഡിവൈൻ കോമഡി തയ്യാറാക്കിയ വ്യക്തി ഡാൻഡിയാണ്. അതിനുശേഷം പറഞ്ഞു സോഷ്യലിസ്റ്റ് പാർട്ടി കൊണ്ടുവന്ന വ്യക്തിയെ, സഹോദരൻ അയ്യപ്പൻ. വർഷം 1938. ഈ വർഷം ജനിക്കുന്നു സഹോദരൻ അയ്യപ്പൻ. ഏത് വർഷം? 1889 ഓഗസ്റ്റ് 21. എന്നാൽ ഈ വർഷത്ത് ജനിക്കുന്ന മറ്റു വ്യക്തികളാണ് കെ കേളപ്പൻ, നെഹ്റു, ഹിറ്റ്ലർ, ചാർലി ചാപ്ലിൻ. ഇന്ദുലേഖ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു, ഈഫൽ ടവർ നിർമ്മിക്കുന്നു, രണ്ടാം ഇന്റർനാഷണൽ ആരംഭിക്കുന്നു. രണ്ടാം ഇന്റർനാഷണലിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യക്തിയാണ് ദാദാഭായി നവറോജി. എവിടെയാണ് നടന്നത്? പാരീസിലാണ്. എന്നാൽ ഒന്നാം ഇന്റർനാഷണൽ നടന്നത് 1866, പക്ഷേ അത് രൂപം കൊണ്ടത് എവിടെയാണ്? ലണ്ടനിൽ 1864. അപ്പോൾ ഇത് ആദ്യ സമ്മേളനം നടന്നത് 1866 ജനീവയാണെന്ന് പറഞ്ഞു. ഇത് പിരിച്ചുവിട്ടത് 1876. 1866 പ്രത്യേകതയാണ്, നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിക്കുന്ന വ്യക്തി ദാദാഭായി നവറോജിയാണ്. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിക്കുന്ന വ്യക്തി ആനന്ദ് മോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയും തമ്മിലായിരുന്നു, പക്ഷേ വർഷം 1876. വ്യക്തമാക്കുക കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കുക. അതിനുശേഷം പറയുന്ന കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങൾ, സോഷ്യലിസ്റ്റ് പാർട്ടി പറഞ്ഞു സഹോദരൻ അയ്യപ്പനാണെന്ന്, അദ്ദേഹം ജനിക്കുന്നത് 889 പറഞ്ഞു. ഇതേ 889 ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാനാ, ഇന്ത്യൻ ഐൻസി ചരിത്രത്തിലെ അഞ്ചാമത്തെ ഐൻസി സമ്മേളനം നടക്കുന്നത് 1889. എത്രാമത്തെയാണ്? അഞ്ചാമത്തെ ഐൻസി സമ്മേളനം നടക്കുന്നത് 1889. അതിൽ എത്ര വനിതകൾ പങ്കെടുത്തു? 10 പങ്കെടുത്തു. എത്ര വനിതകളാണ്? 10 പങ്കെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോണ, ഇതിൽ ഒരു ഏറ്റവും പ്രശസ്തമായ 4 വ്യക്തികളെ കുറിച്ച് പറയാണ് പങ്കെടുത്തത്. ഒന്ന്, ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ പങ്കെടുക്കുന്നു. ബാരിസ്റ്റർ ജി പി പിള്ള പങ്കെടുക്കുന്നു. ആരാണ്? ബാരിസ്റ്റർ ജി പി പിള്ള പങ്കെടുക്കുന്നു. കാദംബരി ബസു പങ്കെടുക്കുന്നു. അതാണ്, കാദംബരി ബസു. ആരാണ്? കാദംബരി ബസു പങ്കെടുക്കുന്നു. അടുത്തൊരു വ്യക്തി കൂടെയുണ്ട്, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിറ്റ് രമാഫായ്. ആരാണ്?
പണ്ഡിറ്റ് രമ ഫായ്. ആരാണ് പണ്ഡിറ്റ് രമ ഫായിമ്പം കിടക്കുന്നത്? നാല് വ്യക്തികൾ ആരൊക്കെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ, ജി പി പിള്ള, കാദംബരി ബസു, പണ്ഡിറ്റ് രമ ഫായ്. ഇത് നമുക്ക് ഒരു കാര്യം എടുക്കാം. ജി പി പിള്ള ഐ എൻ സിയിൽ പങ്കെടുക്കുന്ന ആദ്യ വ്യക്തി, അതായത് നമ്മുടെ അഞ്ചാമത്തെ ഐ എൻ സി സമ്മേളനത്തിൽ നമ്മുടെ ജി പി പിള്ള പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ജി പി പിള്ള പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനമാണ് അഞ്ചാമത്തെ ഐ എൻ സി സെക്ഷൻ. ഇത് ഏത് സെക്ഷനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ബോംബെ. ഏതാണ്? ബോംബെ ഐ എൻ സി സമ്മേളനമാണ്. ഈ ബോംബെ ഐ എൻ സി സമ്മേളനം പറയുമ്പോഴേക്കും ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? വില്യം വെഡർമാൻ. ആരാണ് വില്യം വെഡർമാൻ? ആരാടാ വില്യം വെഡർമാൻ ആണ്, വില്യം വെഡർമാൻ. ക്വസ്റ്റ്യൻ ഇതാണ്, ഐ എൻ സി അധ്യക്ഷനാവുന്ന രണ്ടാമത്തെ വിദേശി എങ്ങനെയാണ്? ഐ എൻ സി അധ്യക്ഷനാവുന്ന രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർമാൻ. എന്നാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഐ എൻ സി അധ്യക്ഷനാവുന്ന ആദ്യ വിദേശി ജോർജ് യൂൾ. ആരാണ് ജോർജ യൂൾ? ആരാണ് ജോർജ യൂൾ ആണ്. അത് ഏത് സമ്മേളനം എന്ന് ചോദിച്ചാൽ 1888 അലഹബാദ് സമ്മേളനം. ഏതാണ്? 1888 അലഹബാദ് സമ്മേളനമാണ്. അപ്പോ ഞാൻ തിരിച്ചു വരാം. പണ്ഡിറ്റ് രമഫായുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴേക്കും സേവാസദൻ എന്ന ആശ്രമം, എന്താണ് സേവാസദൻ എന്ന ആശ്രമം സ്ഥാപിച്ചത്? പണ്ഡിറ്റ് രമഫായാണ്. വർഷം 1889 മാർച്ച് 11 1889 മാർച്ച് 15. എവിടെ? ബോംബെയിലെ ചൗപട്ട്. ഏതാണ്? ബോംബെയിലെ ചൗപട്ട് എന്ന സ്ഥലത്താണ്. ബോംബെയിലെ ചൗപട്ട് എന്ന സ്ഥലത്തിലാണ് ഇത് രൂപീകരിക്കുന്നത്. എന്താണ് സേവാസദൻ? അതായത് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി, കൂട്ടുകാരെ വ്യക്തമാക്കുക, വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി പണ്ഡിറ്റ് രമഫായ് രൂപീകരിച്ചതാണ് സേവാസദൻ ആശ്രമം. അത് എന്നാണെന്ന് ചോദിച്ചാൽ 1889 മാർച്ച് 11. എവിടെ? ബോംബെയിലെ ചൗപട്ട. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ അതൊന്ന് റിവൈൻഡ് ചെയ്ത് പറയുന്നു, ഒന്ന് വ്യക്തമാക്കുക. നിങ്ങൾ ഞാൻ പഠിപ്പിക്കുന്ന സമയത്തൊന്ന് നിങ്ങൾ സ്വന്തമായിട്ട് പറയുവാൻ ശ്രമിക്കുക, അപ്പോഴേക്കും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് കിട്ടും. ഓക്കെടാ, അപ്പോൾ തിരിച്ചു വരാം. സെബി, ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം, ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാടാ? സെബി ആണ്. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആടാ, അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആടാ, എപ്പോഴും ചോദിക്കുന്നതാ. അടുത്തും ചോദിച്ചോ, സെബി നിലവിൽ വരുന്ന വർഷം 1988 അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആടാ. അതിനുശേഷം പറഞ്ഞു, ക്യാപിറ്റൽ ക്രെഡിറ്റ് റെഗുലേറ്റഡ് മാർക്കറ്റ് ഇൻ ഇന്ത്യ, ഇതിന്റെ മറ്റൊരു പേര്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാ. എന്നാൽ സെബിയുടെ ആസ്ഥാനം ഇവിടെ പ്രീവിയസ് ആ, സെബിയുടെ ആസ്ഥാനം മുംബൈയിലാ. മുംബൈ ബന്ധപ്പെട്ട് വന്നപ്പോഴേക്കും ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷൻ വന്ന നഗരമാണ് മുംബൈ. അത് എവിടെ? മുംബൈയിലെ മാട്ടുംകയാണ്. വാട്രു ഏവിയറി നിലവിൽ വന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ. അതിന് പേരാ വീരമദ ജിജഫായ് ബോൺസ്ലി. എന്താണ് വീരമദ ജിജഫായ് ബോൺസ്ലി സു എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതും ഏറ്റവും ഉയരം കൂടിയതുമായ പക്ഷി സൂ ആണ്. ഏവിയറി എന്നറിയപ്പെടുന്നതാണ് ഏതാടാ? നമ്മുടെ വീരമദ ജിജഫായ് ബോൺസ്ലി സു. ഓക്കെ, ഇത്രയും കാര്യം വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു, മുംബൈയിലാണ് കാലാകോത ഫെസ്റ്റിവൽ, അതായത് ഇന്ത്യയിലെ പ്രശസ്തമായ കാലാകോത ഫെസ്റ്റിവൽ നടക്കുന്ന ഇന്ത്യൻ നഗരം ഏതാടാ? മുംബൈ. ഡിജിറ്റൽ സ്കൂൾ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ് മുംബൈ. ഡിജിറ്റൽ വന്നപ്പോഴേക്കും ഞാൻ രണ്ട് കാര്യം പറഞ്ഞു, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ആണ്. ഡിജിറ്റൽ ഇന്ത്യ നിലവിൽ വരുന്ന വർഷം എന്താണ്? ഡിജിറ്റൽ ഇന്ത്യ നിലവിൽ വരുന്ന വർഷം 2015 ജൂലൈ 1. അതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ജൂലൈ 1 പ്രത്യേകത പറഞ്ഞു. വന മഹോത്സവം നിലവിൽ വരുന്ന വർഷം 1950. ഏത് വർഷമാണ്? 1950. പക്ഷെ വനമഹോത്സവ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 1. അടുത്ത പ്രീവിയസ് ആണ്, ഇന്ത്യയിൽ വനമഹോത്സവം കൊണ്ടുവന്ന വ്യക്തി കെ എം മുൻഷി. പ്രീവിയസ് ആണ് കെ എം മുൻഷി. അതിനുശേഷം പറഞ്ഞു, ഇ ആർ എം ബി എന്ന ഡിജിറ്റൽ കറൻസി പുറത്തിറക്കിയ രാജ്യം ചൈന. എന്താണ് ഇ ആർ എം ബി എന്ന ഡിജിറ്റൽ കറൻസി പുറത്തിറക്കിയ രാജ്യം? ഏതാണ്? ചൈനയാണ്. ശേഷം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. സെബിയുടെ ആദ്യത്തെ ചെയർമാൻ എസ് എ ഡാവി ആണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ആരാണ് എസ് എ ഡാങ്കി എന്ന് ചോദിച്ചു. സോഷ്യലിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ജേണൽ പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ് എസ് എ ഡാങ്കി. അപ്പോൾ
ഡാൻഡേ എന്താണെന്ന് ചോദിച്ചു. ഡിവൈൻ കോമഡി എന്ന കൃതി രചിച്ച വ്യക്തിയാണ് ഡാൻഡേ. പ്രീവിയസ് ആണ് വ്യക്തമാകുക. അതിനുശേഷം പറഞ്ഞു, സോഷ്യലിസ്റ്റുമായി ബന്ധപ്പെട്ട സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വ്യക്തി സഹോദരൻ അയ്യപ്പൻ. വർഷം 1938. ഇദ്ദേഹം ജനിക്കുന്ന വർഷം 1889 ഓഗസ്റ്റ് 21. ഇതേ വർഷം ജനിക്കുന്ന വ്യക്തിയാണ് കെ കേളപ്പൻ. സഹോദരൻ അയ്യപ്പൻ, നെഹ്റു, ഹിറ്റ്ലർ, ചാർലി ചാപ്ലിൻ. ഈഫൽ ടവർ നിർമ്മിക്കുന്നു, ഇന്ത്യയിലേക്ക് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു. മലയാളത്തിലെ ലക്ഷണമൊത്ത നോവൽ തയ്യാറാക്കിയ വ്യക്തി ഇത് രണ്ടും പ്രീവിയസ് ആണ്. അതിനുശേഷം ഞാൻ പറഞ്ഞ കാര്യമാണ് രണ്ടാം ഇന്റർനാഷണൽ. ഇതാണ് രണ്ടാം ഇന്റർനാഷണൽ, പ്രീവിയസ് ആണ്. രണ്ടാം ഇന്റർനാഷണൽ നടന്ന വർഷം 1889. അത് എവിടെയാണ് നടന്നത്? പാരീസിൽ. ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത വ്യക്തി ആരാണ്? ദാദാഭായി നവറോജി. അവിടെ വന്നപ്പോഴാണ് എന്താണ് ഇന്റർനാഷണൽ, അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ച സംഘടനയാണ് ഇന്റർനാഷണൽ. ഇത് ആദ്യകാലത്ത് അറിയപ്പെടുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ എന്ന പേരിലാണ്. ഇത് പിൽക്കാലത്ത് ഒന്നാം ഇന്റർനാഷണൽ എന്നറിയപ്പെട്ടു. ഈ ഒന്നാം ഇന്റർനാഷണൽ രൂപം കൊണ്ട വർഷം 1864 എവിടെ? ലണ്ടനിലാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ലണ്ടനിലാണ്. എന്നാൽ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ജനീവ, വർഷം 1866. അവിടെ നിന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് പറഞ്ഞു, 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത്. രൂപീകരിച്ച വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജി. ആരാണ്? ദാദാഭായ് നവറോജി. എന്നാൽ ഒന്നാം ഇന്റർനാഷണൽ നിർത്തലാക്കിയത് 1876. എന്നാൽ രണ്ടാം ഇന്റർനാഷണൽ ആണെങ്കിൽ 1889. അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 1876 പ്രത്യേകത പറഞ്ഞു. ഇന്ത്യൻ അസോസിയേഷൻ, എന്താണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ, ആനന്ദ മോഹൻ ബോസ്, ദാസല്ല, ബോസും, സുരേന്ദ്രനാഥ് ബാനർജിയും. വർഷം 1876. ഓക്കെയുള്ള കൂട്ടുകാരെ, അതിനുശേഷം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. 1889 ഒരു പ്രത്യേകത പറഞ്ഞു. ഇന്ത്യൻ INC ചരിത്രത്തിലെ 5th INC സമ്മേളനം. ഇന്ത്യൻ INC ചരിത്രത്തിലെ 5th INC സമ്മേളനം ഏതാടാ? 1889 ബോംബെ സമ്മേളനം. അധ്യക്ഷൻ വില്യം ബേഡർമാൻ. ആരാണ്? വില്യം ബേഡർമാൻ ആണെന്ന് പറഞ്ഞു. ഓക്കെയല്ലടാ. അപ്പോ നമ്മുടെ വിദേശിയായ രണ്ടാമത്തെ INC അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ വില്യം ബേഡർമാൻ ആണ്. ബോംബെ സമ്മേളനമാണ്, സമ്മേളനം നടക്കുന്നത് 1889. എന്നാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ ഇന്ത്യൻ INC ചരിത്രത്തിൽ വിദേശിയായ ആദ്യ INC അധ്യക്ഷനാണ് ജോർജ് യൂൾ. വർഷം 1888 അലഹബാദ് സമ്മേളനം. 1888 അലഹബാദ് INC സമ്മേളനം. അതിനുശേഷം ഞാൻ പറഞ്ഞു 5th INC സെക്ഷനിൽ എത്ര വനിതകൾ പങ്കെടുത്തു? 10. വ്യക്തമാക്കുക, 10 വനിതകൾ. അടുത്ത് പറഞ്ഞു, ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ ഞാൻ പറഞ്ഞു. ഗോപാല ഗോഖലെ, ഗോപാലകൃഷ്ണ ഗോഖലെ പങ്കെടുത്തു എന്ന് പറഞ്ഞു. ബാരിസ്റ്റർ GP പിള്ള പങ്കെടുത്തു എന്ന് പറഞ്ഞു. പാണ്ഡിറ്റ് രമാഫായി പങ്കെടുത്തു എന്ന് പറഞ്ഞു. കാദംബരി ബസു പങ്കെടുത്തു എന്ന് പറഞ്ഞു. അതിൽ വ്യക്തമായി GP പിള്ളയെ കുറിച്ച് പറഞ്ഞു. GP പിള്ള പങ്കെടുത്ത ആദ്യ INC സമ്മേളനമാണ് ഏത്? 1889 അഞ്ചാമത്തെ INC സമ്മേളനം. എന്നാൽ ഈ ബാരിസ്റ്റർ GP പിള്ള സെക്രട്ടറി ആയ ആദ്യ INC സമ്മേളനം ഏതാ? 1894 മദ്രാസ്. ഏതാണ്? 1894 മദ്രാസ് സമ്മേളനം. വ്യക്തമാക്കുക, അതിൽ അംഗമായ ആദ്യ INC സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ 1889 ബോംബെ സമ്മേളനമാണ്. എന്നാൽ GP പിള്ള സെക്രട്ടറി ആയ ആദ്യ INC സമ്മേളനമാണ് 1894 മദ്രാസ്. അതിനുശേഷം പറഞ്ഞു പണ്ഡിറ്റ് രമാഫായിയെ കുറിച്ച്. പണ്ഡിറ്റ് രമാഫായി രൂപീകരിച്ചു സേവാസദൻ എന്ന് പറഞ്ഞു. ബോംബെയിലെ ചൗപ്പട്ട് എന്ന് പറഞ്ഞു. സ്ഥലം എവിടെയാണ്? ബോംബെയിലെ ചൗപ്പട്ടാണെന്ന് പറഞ്ഞു. വിധവകൾക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ച, എന്തിനാ? വിദ്യാഭ്യാസത്തിന് വേണ്ടി, വിധവകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു സംരംഭമായിരുന്നു സേവാസദൻ. ഏത് വർഷം? 1889 March 11. അപ്പോ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സെബിയെ ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? സെബിയുടെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ആണ്. ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ് രൂപീകരിക്കുന്നത്. ഓക്കേടാ. അപ്പൊ സെബിയുടെ ആദ്യ ചെയർമാൻ ആരെന്ന് ചോദിച്ചു? SA ഡാവേ. അപ്പൊ സെബിയുടെ ചെയർമാനെ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചു? കേന്ദ്ര ഗവൺമെന്റ്. ആരാണ് നിയമിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ആണ് രൂപീകരിക്കുന്നത്. സോറി, കേന്ദ്ര ഗവൺമെന്റ് ആണ് അവരെ നിയമിക്കുന്നത്. അപ്പോ സെബിയുടെ ചെയർമാനെ നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ്.